ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡ്രഗ്സ് ആക്ടിംഗ് ഓൺ കാർഡിയോവാസ്കുലാർ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തിരുന്നു. സോ ഇന്ന് മുതൽ നമ്മൾ ഓട്ടോകോയിഡ്സ് ആൻഡ് റിലേറ്റഡ് ഡ്രഗ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ കമ്മിങ് ടു ഓട്ടോകോയിഡ്സ്, മെയിൻ ആയിട്ട് രണ്ട് ഗ്രീക്ക് വേർഡ്, അതായത് ഓട്ടോസ് ആൻഡ് അക്കോസ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വേർഡ് ചേർന്നിട്ടാണ് ഓട്ടോകോയിഡ്സ് എന്നുള്ള ടേം വന്നിട്ടുള്ളത്. ഓട്ടോസ് മീൻസ് സെൽഫ് ആൻഡ് അക്കോസ് മീൻസ് റെമഡി. ഇനി ഇതിന്റെ ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ദീസ് ആർ ഡൈവേഴ്സ് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈഡ് വെറൈറ്റി ഓഫ് സെൽസ് ഇൻ ദ ബോഡി ഹാവിംഗ് ഇന്റൻസ് ബയോളജിക്കൽ ആക്ടിവിറ്റി ബട്ട് ജനറലി ആക്ട് ലോക്കലി അറ്റ് ദ സൈറ്റ് ഓഫ് സിന്തസിസ് ആൻഡ് റിലീസ്. സോ ഇതൊരു ഡൈവേഴ്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. മെയിൻ ആയിട്ട് വൈഡ് വെറൈറ്റി ഓഫ് സെൽസ് ഇൻ ദ ബോഡി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനൊരു ഇന്റൻസ് ബയോളജിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, ബട്ട് അത് ആക്ട് ചെയ്യുന്നത് ലോക്കലി ആയിരിക്കും, മെയിൻ ആയിട്ട് അതിന്റെ സൈറ്റ് ഓഫ് സിന്തസിസ് ആൻഡ് റിലീസ്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ലോക്കൽ ഹോർമോൺസ് എന്നും ഓട്ടോകോയിഡ്സിനെ പറയാം. ഇനി ഇതിന്റെ ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റ് വൺ ഈസ് അമൈൻ ഡെറൈവഡ്, അതിൽ വരുന്നത് ഹിസ്റ്റമിൻ, ദെൻ 5-ഹൈഡ്രോസി ട്രിപ്റ്റമിൻ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സെറോട്ടോണിൻ എന്നും പറയാം. സെക്കൻഡ് വൺ ഈസ് പെപ്റ്റൈഡ് ഡെറൈവഡ്, അതിൽ വരുന്നത് ആൻജിയോടെൻസിൻ ആൻഡ് ബ്രാഡികൈനിൻ. തേർഡ് വൺ ലിപ്പിഡ് ഡെറൈവഡ്, അതിൽ വരുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ഇന്റർലൂക്കിൻസ്, ലൂക്കോട്രൈൻസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ. സോ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്റമിൻ ആണ്. സോ ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്, ഹിസ്റ്റമിൻ ഈസ് ആൻ ഇമിഡസോൾ ഈഥൈലമീൻ. സെക്കൻഡ് പോയിന്റ്, ഫോംഡ് ഫ്രം ദ അമിനോ ആസിഡ്, ഏത് അമിനോ ആസിഡിൽ നിന്നാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് ഫ്രം ഹിസ്റ്റിഡിൻ. ഈ ഹിസ്റ്റിഡിൻ എന്നുള്ള അമിനോ ആസിഡിൽ നിന്നാണ് ഹിസ്റ്റമിൻ ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ അതിന്റെ റോള്, മെയിൻ ആയിട്ട് ഇതിന്റെ റോള്, ഹിസ്റ്റമിന്റെ മെയിൻ ആയിട്ടുള്ള റോള്, ഫസ്റ്റ് വൺ ഇൻഫ്ലമേഷൻ, സെക്കൻഡ് വൺ അനഫൈലാക്സിസ്, തേർഡ് വൺ അലർജീസ്, ദെൻ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ആൻഡ് ഡ്രഗ് റിയാക്ഷൻ. സോ ഇതിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഹിസ്റ്റമിന്റെ റോള് വരുന്നത്. നെക്സ്റ്റ് വൺ സൈറ്റോ ഹിസ്റ്റമിൻ റിലീസ്, അതിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ സെൽ സൈറ്റ് എന്ന് പറയും, അതുപോലെ തന്നെ നോൺ മാസ്റ്റർ സെൽ സൈറ്റ്സ് എന്ന് പറയും. അതിൽ മാസ്റ്റർ സെൽ സൈറ്റ്സിനകത്ത് വരുന്നത് മെയിൻ ആയിട്ട് പൾമണറി ടിഷ്യു, ദെൻ സ്കിൻ, ജി ഐ ടി എക്സെട്ര. ദെൻ നോൺ മാസ്റ്റർ സെൽ സൈറ്റ്സിൽ വരുന്നത് സി എൻ എസ്, എപ്പിഡർമിസ് ഓഫ് സ്കിൻ, ജി ഐ ടി എക്സെട്ര ആൻഡ് ബെസോവിൽ ഓൾസോ. ദെൻ സിന്തസിസ് ആൻഡ് ഡീഗ്രഡേഷൻ. സോ എങ്ങനെയാണ് ഈ ഒരു ഹിസ്റ്റമിൻ സിന്തസിസ് ചെയ്യുന്നത്, അതുപോലെ അതിന്റെ ഡീഗ്രഡേഷൻ എങ്ങനെയാണ്, അതാണ് അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു, ഫ്രം ദ അമിനോസിഡ് ഹിസ്റ്റഡിൻ, ഈ ഹിസ്റ്റഡിനിൽ നിന്നാണ് ഹിസ്റ്റമിൻ ഫോം ചെയ്യുന്നത് ഇൻ പ്രസൻസ് ഓഫ് എൻസൈം ഡീകാർബോക്സിലേസ്. ദെൻ ഈ ഹിസ്റ്റമിൻ എൻ മീഥൈൽ ട്രാൻസ്ഫറേസിന്റെ പ്രസൻസിൽ, എൻ മീഥൈൽ ഹിസ്റ്റമിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അത് ഓക്സിഡൈസിന്റെ പ്രസൻസിൽ മീഥൈൽ ഇമിഡസോൾ അസറ്റിക് ആസിഡായിട്ട് മാറുന്നു. സോ അതോ ഇതിന്റെ ഡീഗ്രേഡഡ് പ്രൊഡക്റ്റ് ആണ്. ദെൻ ഹിസ്റ്റമിൻ അഗെയിൻ ഇൻ പ്രസൻസ് ഓഫ് അനദർ എൻസൈം, ദാറ്റ് ഈസ് ഡയമീൻ ഓക്സിഡേസ്, അതിന്റെ പ്രസൻസിൽ ഇമിഡസോൾ അസറ്റിക് ആസിഡായിട്ടും കൺവേർട്ട് ചെയ്യുന്നു. സോ ഒരു കാര്യം എപ്പോഴും ഓർത്തു വെക്കുക, ഹിസ്റ്റമിൻ ഫോം ചെയ്യുന്നത് ഹിസ്റ്റിഡിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ നിന്നാണ്. ദെൻ അടുത്ത രണ്ട് പോയിന്റ് നോട്ട് ചെയ്യുക, മെയിൻ ആയിട്ട് ഹിസ്റ്റമിൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് മാസ്റ്റർ സെൽസിന്റെ ഗ്രാനൂൾസിൽ, അതുപോലെ തന്നെ ബ്ലഡ് സെൽസ് ആയിട്ടുള്ള ബേസോഫിൽസിന്റെയും ഗ്രാനൂൾസിലാണ് ഹിസ്റ്റമിൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.